ഐ പി എല്ലിൽ മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ജൈത്രയാത്ര തുടരുകയാണ്. മുൻ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്, രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നിവരെല്ലാം തന്നെ കോഹ്ലിപ്പടയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞു. ഇന്നലെ കൊൽക്കത്തയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ കോഹ്ലി എ ബി ഡിവില്ലിയേഴ്സ് സഖ്യത്തിന്റെ 100 റൺസ് കൂട്ടുകെട്ടാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതാദ്യമായല്ല ഈ സഖ്യം ഗ്രൗണ്ടിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ 33 പന്തുകൾ മാത്രം നേരിട്ട ഡിവില്ലിയേഴ്സ് ആയിരുന്നു ഏറ്റവും അപകടകാരി. 33 പന്തുകളിൽ 73 റൺസാണ് ഡിവില്ലിയേഴ്സ് അടിച്ചെടുത്തത്. അതോടൊപ്പം തന്നെ മറ്റൊരു റെക്കോർഡും കോഹ്ലി ഡിവില്ലിയേഴ്സ് സഖ്യത്തെ തേടിയെത്തി. ഐ പി എല്ലിൽ 3000 റൺസ് പിന്നിടുന്ന ആദ്യ കൂട്ടുകെട്ടെന്ന റെക്കോർഡാണ് സഖ്യം നേടിയെടുത്തത്. ഇരുവരും ഇതുവരെ 3034 റൺസാണ് ഐ പി എല്ലിൽ നേടിയത്. 2787 റൺസ് എടുത്ത ക്രിസ് ഗെയിൽ, വിരാട് കോഹ്ലി കൂട്ടുകെട്ട് രണ്ടാമതും 2357 റൺസ് എടുത്ത ഡേവിഡ് വാർണർ, ശിഖർ ധവാൻ കൂട്ടുകെട്ട് മൂന്നാമതുമാണ്. ഐ പി എൽ ചരിത്രത്തിൽ 10 സെഞ്ചുറി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയ സഖ്യം കൂടിയാണ് കോഹ്ലി ഡിവില്ലിയേഴ്സ് സഖ്യം. ഇന്നലെ കൊൽക്കത്തയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ ഡിവില്ലിയേഴ്സ് അക്രമം അഴിച്ചുവിട്ടപ്പോൾ പിന്തുണ നൽകുന്ന ജോലിയായിരുന്നു കോഹ്ലിക്കുണ്ടായിരുന്നത്. അതേസമയം മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ മുന്നൊരുക്കവും പദ്ധതികളുമായാണ് ബാംഗ്ലൂർ ഇത്തവണ കളിക്കുന്നതെന്ന് വിരാട് കോഹ്ലി പറഞ്ഞു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിലെ ഡിവില്ലിയേഴ്സിന്റെ ബാറ്റിംഗ് പ്രകടനത്തെയും കോഹ്ലി അഭിനന്ദിച്ചു.